ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ഈശ്വർ മൽപയെ കുറിച്ച് ചെയ്ത വീഡിയോയ്ക്ക് ശേഷം ഈ ഒരു സബ്ജക്ട് ക്ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. എന്നാൽ അതിനുശേഷമാണ് ഈ മറുനാടൻ മലയാളിയുടെ മറ്റൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കാണുന്നത്. സോ ആ വീഡിയോ കണ്ടപ്പോൾ അതെല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം, കാരണം അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേർക്ക് പഠിക്കാനുണ്ട്. സോ ആ വീഡിയോ കണ്ടപ്പോൾ ഈശ്വർ മൽപയെ കുറിച്ച് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ചും സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. ആ ഒരു സ്ത്രീയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പലർക്കും പഠിക്കാനുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. ഇനിമേ ഈശ്വർ മൽപയെ നമ്മുടെ കേരളക്കര ഒന്നാകെ നെഞ്ചിലേറ്റിയിരിക്കുന്നു. ഈശ്വർ മൽപയാണ് ഇപ്പോഴും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഈശ്വർ മൽപയുടെ നെയിം ട്രെൻഡിങ് ആണ്. ഈശ്വർ മൽപയെ പറ്റി അറിയാനും ഈശ്വർ മൽപയെ സഹായിക്കാനും ധാരാളം ആളുകൾ എത്തുന്നു. പ്രത്യേകിച്ച് പ്രവാസ ലോകത്തു നിന്നൊക്കെ വളരെയധികം സഹായങ്ങൾ ഈശ്വർ മൽപയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈശ്വർ മൽപയുടെ ബാങ്ക് അക്കൗണ്ട് പോലും സ്തംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഈശ്വർ മൽപയ്ക്ക് പൈസ കൊടുക്കാൻ ഒരുപാട് പേർ ശ്രമിക്കുമ്പോൾ പൈസ കൊടുക്കാൻ സാധിക്കുന്നില്ല. അതായത് ബാങ്കിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്ന ഗേറ്റ്വേക്ക് തടസ്സം നേരിടുന്നു. ഒരുപാട് പേർ ഒരേ സമയം പൈസ നൽകാൻ ശ്രമിക്കുന്നതുകൊണ്ട് ട്രാൻസാക്ഷൻ സക്സസ് ആവാതെ പോകുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു സ്നേഹ ലാളന മലയാളികളുടെ ഭാഗത്ത് നിന്ന് ഈശ്വർ മൽപയെ തേടിയെത്തുന്നു. എന്തുകൊണ്ട് ഈശ്വർ മൽപയ എന്ന് പറയുന്ന വ്യക്തി ഇത് 100% അറിയിക്കുന്നുവെന്ന് ഇതിനോടകം തന്നെ മലയാളികൾക്കൊക്കെ മനസ്സിലായിരിക്കുന്നു. ഒരുപക്ഷെ മറുനാടന്റെ ഈ ഇന്റർവ്യൂടി കാണുമ്പോൾ എന്തായിരുന്നു ഈശ്വർ മൽപയ, എന്തായിരുന്നു അദ്ദേഹം ഇതുവരെ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതം എന്തായിരുന്നു, ഒരുപക്ഷെ അർജുൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ തെരച്ചിലൂടെ അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈശ്വർ മൽപയെ ആരും അറിയാതെ പോകുമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഈശ്വർ മൽപയെ, എന്നെ പോലെ തന്നെ പലർക്കും ഈശ്വർ മൽപയെ കുറിച്ച് അറിയില്ലായിരുന്നു. ഒരുപക്ഷെ ഈശ്വർ മൽപയുടെ ഈ കണ്ണീരിന്റെ തീരാവേദന ഒരിക്കലും ആരും അറിയാതെ പോകുമായിരുന്നു. അതിനൊക്കെ ഒരു നിമിത്തമായത് അർജുനെ നഷ്ടപ്പെട്ടു പോയെങ്കിലും അർജുൻ തന്നെയാണ്. അതുപോലെ തന്നെ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ദൈവദൂതനെ പോലെ ഈശ്വർ മൽപയ്ക്ക് എന്താണ് വേണ്ടത്, ഈശ്വർ മൽപ അറിയിക്കുന്നത് എന്താണ്, ഈശ്വർ മൽപയെ ഏത് രീതിയിലാണ് ജനങ്ങൾ നെഞ്ചിലേറ്റേണ്ടത് എന്ന് മനാഫ് വളരെ കൃത്യമായി കൺവിൻസ് ചെയ്ത് കൊടുത്തിരുന്നു ഞങ്ങൾക്ക്. അത് തന്നെയാണ് മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ വലിയൊരു റോൾ ഇവിടെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുപോലെ ഈ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ മറുനാടൻ മലയാളിയും ചെയ്തിരിക്കുന്നു, വളരെ നല്ല കാര്യം, തീർച്ചയായും അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. ഈശ്വർ മൽപയുടെ ജനങ്ങളോടുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ കുറിച്ച് നമ്മൾ ധാരാളം പറഞ്ഞു. എന്നാൽ ഈശ്വർ മൽപയുടെ ഭാര്യ, അദ്ദേഹത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ തീർച്ചയായും പറയേണ്ടതുണ്ട്. അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മലയാളികൾ അടക്കമുള്ള സ്ത്രീകൾ, പെൺകുട്ടികൾ, വരും തലമുറകൾ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് കൊടുത്ത കഷ്ടം വേറെ ആർക്ക് കൊടുക്കത്തു. അത്ര ഭഗവാനോട് പോയതിനെ എനിക്കറിയത്തില്ല, അത്ര ഭഗവാനോട് പോയിട്ടുണ്ട്. കാണാത്ത ആശുപത്രിയില്ല, എത്ര ആൾക്കാർക്ക് അവിടെ ഒരു കഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു മക്കൾ ജനിക്കരുത്. കുട്ടിക്ക് ഒന്നും തെരുവില്ല, അമ്മ യാരു, അപ്പ യാരു, ഞാൻ എല്ലേ, അത് ഏനോ ഗൊത്തില്ല മകുവിക്ക്. ഈശ്വർ മൽപയുടെ ഭാര്യയുടെ ആ ഒരു അവസ്ഥ ഒന്ന് ചിന്തിക്കുക. അതായത് ഞാൻ കുട്ടികളെ നോക്കുന്ന ഒരാളായോണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ കുഞ്ഞിനിടെ മാസം മുട്ടൊക്കെ വരാറുണ്ട്. അർദ്ധരാത്രി 3 മണിക്കൊക്കെ പലതവണ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഒരു അവസ്ഥയിലൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, ദൈവമേ എന്തൊരു ദുരവസ്ഥയാണിത്, നമ്മുടെ ഉറക്കം പോലും പോകുന്ന ഒരവസ്ഥ. അത്തരത്തിലൊക്കെ നമ്മൾ പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്. സോ ഈശ്വർ മൽപയുടെ ഭാര്യയുടെ ആ ഒരു അവസ്ഥ ഒന്ന് നോക്കുക. അതായത് രണ്ട് മക്കൾക്കും ഈ ഒരു അവസ്ഥയാണ്. ആദ്യത്തെ മകൻ ഇതേ അവസ്ഥയിൽ മരണപ്പെട്ട് ഇപ്പോൾ രണ്ട് മക്കൾക്കും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചന്നി വരുന്നുണ്ട്. എപ്പോഴും പനിയും ബുദ്ധിമുട്ടുകളാണ്. അതേപോലെ തന്നെ അച്ഛനാരും അമ്മയാരും ഒന്നും അറിയത്തില്ല, പറയുന്നത് എന്താണ്, പ്രവർത്തിക്കുന്നത് എന്താണെന്നൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലുള്ള എപ്പോഴും ഹോസ്പിറ്റലിന്റെ ഒരു ആശ്രയം വേണ്ട ഈ കുട്ടികളെ ഈ രീതിയിൽ കെയർ ചെയ്യുന്ന ഈ ഒരു സ്ത്രീയെ നമ്മൾക്ക് ആരുമായാണ് കമ്പയർ ചെയ്യാൻ സാധിക്കുക. ഈശ്വർ മൽപയുടെ ഭാര്യയെ കണ്ടുപിടിക്കേണ്ടത് ആരാണ്? സ്വന്തം ചോര കുഞ്ഞിനെ ഓടയിലേക്ക് വലിച്ചെറിയുന്ന മലയാളി പെൺകുട്ടികൾ, മലയാളി പെൺകുട്ടികൾ മാത്രമല്ല എന്നാലും കൂടുതൽ നമ്മൾ കണ്ടുവരാറുള്ളത് മലയാളികളുടെ ഇടയിലാണ്. അതുപോലെ തന്നെ കാമുകന് വേണ്ടി തന്റെ സ്വന്തം ലൈംഗിക സുഖത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ കുരുതി കൊടുക്കുന്ന, സ്വന്തം കുഞ്ഞിനെ കടലിൽ മുക്കിക്കൊന്ന, സ്വന്തം കുഞ്ഞിനെ വിഷം കൊടുത്തു കൊല്ലുന്ന, സ്വന്തം കുഞ്ഞിനെ ക്രൂരമായി കൊല്ലുന്ന നമ്മുടെ മലയാളികളായ പല സ്ത്രീകളോടും, ലൈംഗിക സുഖത്തിന് വേണ്ടി അവിഹിത ബന്ധങ്ങൾക്ക് വേണ്ടി കുട്ടികളെ കൊല്ലുന്ന അപരാധികളായ മലയാളികൾ, അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരുമായിക്കോട്ടെ, അവർക്കൊക്കെ കണ്ടുപിടിക്കാൻ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈശ്വർ മൽപയുടെ ഭാര്യ. ഈശ്വർ മൽപയുടെ ഭാര്യയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതെല്ലാം വെളിയുണ്ട്, അതിന്റെ ബോക്സ് ഫുള്ളും ഇന്നലെ കൊണ്ടുവന്ന് ഉള്ളുണ്ട്, ഇപ്പൊ കാണിച്ചു തരാം. എനിക്ക് ഇത് മുഖ്യല്ലേ, ജനങ്ങളെ ഒരു പ്രീതി ആശീർവാദവും നമ്പറി അത്ര മതി. പിന്നെ ഞാൻ ഇതിപ്പോൾ ഇത്ര വീട്ടിന് ഒന്നും ചെയ്യാനാവത്തില്ല. എനിക്ക് ഒലെല്ലാം അവാർഡ് വന്നിട്ടുണ്ട്, APJ അബ്ദുൽ കലാം, മിഷൽ മേൻ, അങ്ങനത്തെ ഉള്ള അവാർഡുണ്ട്. പിന്നെ ഒത്തിരി അവാർഡെല്ലാം. ഈശ്വർ മൽപയുടെ ആ വീടൊന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇനി ഉപകാരങ്ങൾ വെക്കാൻ സ്ഥലമില്ല, അത്രയും അധികം ഉപകാരങ്ങൾ കിട്ടിയിരിക്കുന്നു. പൊതുവേ നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുള്ള
പ്രവണതയാണ്. അതായത് ഉപകാരങ്ങൾ കൊടുത്ത് അങ്ങ് വീർപ്പൂട്ടിക്കുക, പൊന്നാടകാണിക്കുക, അതുപോലെ തന്നെ ഉപകാരങ്ങൾ കൊടുത്ത് അങ്ങ് വീർപ്പൂട്ടിക്കുക. ഉപകാരങ്ങൾ കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഉപകാരങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഈ മനുഷ്യന് ജീവിക്കാനുള്ള തരത്തിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നാവും. ഈ ഉപകാരം കൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ വെക്കാനല്ലാതെ പ്രത്യേകിച്ച് ഒന്നും കഴിയില്ല. പക്ഷെ വിട്ടിട്ട് 16 വർഷം വിട്ടിട്ട് പിന്നെ അവൾ ഗർഭവത്തെ ഗർഭിണി. അപ്പൊ ഈ ബ്രാഹ്മി ജനിച്ച് ബ്രാഹ്മി ജനിച്ച മുന്നാടി 7 മാസത്തേക്ക് ഡോക്ടർ ചൊല്ലി ഒന്നുകൂടി ജനറ്റിക് ടെസ്റ്റ് പണി. ഞങ്ങൾ ജനറ്റിക് ടെസ്റ്റ് പിന്നെ എന്നെ ടെസ്റ്റ് ഉണ്ട് എല്ലാ ടെസ്റ്റും പണി. ഈ പൊട്ടി നല്ല ഉണ്ട് നേരത്തെ ചൊല്ലി. പിന്നെ 7-ാം മാസമൊക്കെ അവർ ചൊല്ലി ഡോക്ടർ അത് വേണ്ട. ആ കുട്ടി പിന്നെ അവർ എങ്ങനെ രണ്ടുപേരുണ്ട് അതേമാതിരി കൺവെർഷനോ. എങ്ങനെയാണ് ഇവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുക? ഒന്ന് ആലോചിക്കുക. അതായത് 2-ാമത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ ഡോക്ടർ 7 മാസം വരെ പറഞ്ഞിരുന്നു കുഴപ്പമൊന്നുമില്ല മുന്നോട്ട് പോയിക്കോളൂ. 7-ാം മാസത്തിൽ ഡോക്ടർ പറയുന്നു കുഴപ്പമുണ്ട് ഇത് നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഈശ്വർ മൽപയും ഭാര്യയും എടുത്ത തീരുമാനം ജീവനുള്ള ഈ ഒരു കുട്ടിയെ എന്ത് അസുഖമായിക്കോട്ടെ തങ്ങളുടെ പഴയ കുട്ടികളെ പോലെ ജനറ്റിക് ഡിസോർഡർ ആയാൽ പോലും ഈ കുട്ടിയെ കൊല്ലാൻ തങ്ങൾ തയ്യാറല്ല. അവനെ ജനിപ്പിക്കണം, നമുക്ക് വളർത്തണം എന്ന് തന്നെയാണ് ഈ അച്ഛനും അമ്മയും പറഞ്ഞത്. എങ്ങനെയാണ് ഇവരെ വിശേഷിപ്പിക്കാൻ സാധിക്കുക? നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ സ്വന്തം കുട്ടികളെ പോലും വിഷം കൊടുത്ത് അല്ലെങ്കിൽ പല രീതിയിൽ കൊല്ലുന്ന, ടോർച്ചർ ചെയ്യുന്ന, ഉപദ്രവിക്കുന്ന, കുട്ടികളെ യാതൊരു രീതിയിലും പരിഗണിക്കാത്ത മാതാപിതാക്കളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈശ്വർ മൽപയും അദ്ദേഹത്തിന്റെ ഭാര്യയും വിശേഷിപ്പിക്കാൻ സാധിക്കുക? താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞ 2 വ്യക്തികളാണ്. ഒരു കാര്യം ഉറപ്പാണ്, വിദ്യാഭ്യാസം ഒന്നും ഒന്നിന്റെയും മാനദണ്ഡമല്ല. ടെക്നോ പാർക്കിൽ നടന്ന ആ ഒരു യുവതിയുടെയും യുവാവിന്റെയും പ്രണയബന്ധത്തിലുണ്ടായ കൊലപാതകം നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ വിദ്യാഭ്യാസം കൂടുന്നത് തന്നെയാണ് ചില ആളുകൾക്ക് ഇത് വലിയ രീതിയിലുള്ള ഒരു ശാപമായി മാറുന്നത്. ഇത്രയും അധികം വേദനയിലൂടെ കടന്നു പോകുന്ന ഈ ഈശ്വർ മൽപയ എന്ന് പറയുന്ന വ്യക്തിയെ ആരുമായാണ് കമ്പയർ ചെയ്യുക? ആരുമായി സാധിക്കത്തില്ല. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി അതുകൂടി കേൾക്കുക. മിനിമം 400 കിലോമീറ്റർ ഞാൻ ഡെയിലി പോകും. ഇപ്പൊ നൈറ്റില് വണ്ടി വിട്ട എന്റെ ആംബുലൻസ് പോയ ബാംഗ്ലൂർ പോകുന്ന 400 കിലോമീറ്റർ ഉണ്ട്. നൈറ്റ് ഇവിടെ നിന്ന് ഞങ്ങൾ കിളമ്പ് കാലിൽ അവിടെ തന്നെ കാലിൽ 6 മണിക്ക് ആ ബോഡി ഇരുന്ന സ്ഥലത്ത് കാണിച്ച് ഞാൻ അവിടെ പോയി 10 മിനിറ്റിൽ എടുത്തു കൊടുക്കും. 10 മിനിറ്റിൽ എടുക്കും. ഇതൊരു പൈസ പോലും വാങ്ങിക്കാതെയാണല്ലോ ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുക, ഇങ്ങനെ ഇത്രയും ദൂരം പോകുന്നതും വരുന്നതും? അതെന്താ പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ എൻ്റെ ഒരു വാട്ടർ ടാങ്കർ ഉണ്ട്. ആ വാട്ടർ ടാങ്കിൽ ഡെയിലി എന്തെങ്കിലും പൈസ കിട്ടിയെങ്കിൽ ഞാൻ 200 രൂപ 1000 രൂപ ഒരു സമ്പത്തിനായാലും 200 രൂപ ആംബുലൻസിൽ ഇടും. നമുക്ക് ആംബുലൻസ് കിട്ടും. പിന്നെ എനിക്ക് എവിടാണ്ട ഒരു സന്മാന കാര്യക്രമം സന്മാനം, അപ്പം അവിടെ നമുക്ക് ഒരു ഗൗരവധനം കൊടുക്കും. 2000, 3000 എല്ലാം കൊടുക്കല, അത് ഞാൻ ആംബുലൻസ് കിടും. എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകത്തില്ല. ഇത് ആ പൈസ അതിൽ ഞാൻ ചെലവ് പോകണം. ഈശ്വർ മൽപയ്ക്ക് തുല്യം മറ്റാരെങ്കിലും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എന്തായാലും ഇദ്ദേഹത്തിന് ഒരു ഗവൺമെന്റ് ജോലി അനിവാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഇദ്ദേഹം സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ഇറങ്ങി ഒരുപക്ഷെ ഏതെങ്കിലും നിലയിലെത്തിയിരുന്നെങ്കിൽ തീർച്ചയായും ഇദ്ദേഹത്തിന് ജോബ് കിട്ടുമായിരുന്നു. അദ്ദേഹം അത് എടുത്തു പറയുന്നുണ്ട്. ഒരു എനിക്കൊരു സ്വിമ്മിംഗ് കാര്യം, ഞാൻ സ്വിമ്മിംഗ് പഠിച്ചിട്ട് ഇപ്പോൾ ഒരു ഒളിമ്പിക്സ് പോയി എന്നാവും, ഒരു നമ്മ ഭാരതദേശം ഒരു ഒളിമ്പിക്സ് വരും, എല്ലാ ആൾക്കാരും അതിലെ പോയ ഇവിടെ ബോഡി എടുക്കുന്ന ആൾ വേണമല്ലേ, അതിനായിട്ട് ഞാൻ ഇത് ചോയ്സ് പണി. ബോഡി എടുക്കുന്ന ഒരാളാണ് വേണമല്ലേ, അപ്പം അത് കൊളന്നിട്ട് 4 പേര് ദിവസമായിട്ട് 5 ദിവസമായിട്ട് ഒരാളില്ലെങ്കിൽ. താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞ ഈശ്വർ മൽപയെപ്പോലുള്ള ഒരാളുടെ ചിന്താഗതി നമ്മളൊന്ന് ചിന്തിക്കുക. അതായത് അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാ ജോലികളും ചെയ്യാൻ ആൾക്കാർ വേണം, ഇവിടെ നമ്മുടെ കുട്ടികളെ ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രമാക്കാനാണ്, എല്ലാവരുടെയും ആഗ്രഹം അതാണ്. എന്നാൽ എല്ലാ മേഖലയിലും മുടി വെട്ടുന്നവർക്ക് മുടി വെട്ട് വേണം, തൂപ്പുകാരിക്ക് തൂപ്പുകാരി വേണം, തോട്ടിപ്പണിയെടുക്കാൻ തോട്ടിപ്പണിക്കാരെയും വേണം. അതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യം തന്നെയാണ്. ഇവിടെ ഈശ്വർ മൽപയ പറയുന്ന വലിയ വാചകം, താൻ ഒരുപക്ഷെ ഒളിമ്പിക്സിൽ പോയി വലിയ രീതിയിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഒരുപക്ഷെ വലിയ ഒരു സ്പോർട്സ്മാൻ ആയിരുന്നെങ്കിൽ വെള്ളത്തിന്റെ അഗാധതയിൽ നിന്നും ഇത്തരം ബോഡി മുങ്ങിയെടുക്കാൻ തനിക്ക് പകരം ഇവിടെ ആരുണ്ടാകുമായിരുന്നു എന്നാണ് ഈശ്വർ മൽപയ ചോദിക്കുന്നത്. വലിയ ചോദ്യമാണ്. സോ തീർച്ചയായും ഈ വലിയ മനസ്സുള്ള വലിയ മനസ്സിന്റെ ഉടമയായ ഈശ്വർ മൽപയ്ക്ക് ജോലി അനിവാര്യം തന്നെയാണ്. കേരള ഗവൺമെന്റ് അതിനു മുമ്പിൽ കണ്ണടക്കില്ല. തീർച്ചയായും ഈശ്വർ മൽപയ്ക്ക് ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അതൊട്ടും കൂടിപ്പോകില്ല. തീർച്ചയായും അത് അനിവാര്യം തന്നെയാണ്. അങ്ങനെ ഒരു സന്തോഷകരമായ ന്യൂസ് നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ്. എനിക്ക് എത്ര പറഞ്ഞാലും ഈശ്വർ മൽപയെ കുറിച്ചുള്ള ഈ ഒരു വിഷയം തീരുന്നില്ല. ഒരു ബുക്ക് തന്നെ എഴുതാൻ പറ്റും അദ്ദേഹത്തെ, അല്ലെങ്കിൽ ഒരു സിനിമ തന്നെ ആക്കി മാറ്റാനുള്ളതുകൊണ്ട് ഈശ്വർ മൽപയുടെ ജീവിതം എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈശ്വർ മൽപയ്ക്ക് ഇപ്പോഴും സാമ്പത്തിക സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും മറുനാട് അടക്കം അതേ അക്കൗണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ അക്കൗണ്ടിൽ തുടർന്നും കൊടുത്തുകൊണ്ടിരിക്കുക, ഞാൻ ഇവിടെ ഇത് കാണിക്കാം. തുടർന്നും കൊടുക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ പേയ്മെന്റ് ഗേറ്റ്വേയുടെ ബുദ്ധിമുട്ട് കൊണ്ട് ഒരുപക്ഷെ ട്രാൻസാക്ഷൻ നടക്കാതെ പോവുക. പിന്നീട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും പേയ്മെന്റ് കൊടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിമേ ഈശ്വർ മൽപയുടെ ജീവിതം എല്ലാവർക്കും ഒരു പാഠമാണ്. ഈശ്വർ മൽപയുടെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഈ ഒരു ജീവിതം, ഇത്രയും അധികം ബുദ്ധിമുട്ടിൽ ഇത്രയും അധികം വേദനയിൽ നിൽക്കുമ്പോഴും വെയ്യാത്ത ഈ മക്കളെ, ഈ കുഞ്ഞു മക്കളെ ഇത്രയും അധികം കെയർ ചെയ്ത് ഈ രീതിയിൽ ജീവിക്കുന്ന, അവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ഈ മാതാപിതാക്കൾക്ക് തീർച്ചയായും വലിയ അംഗീകാരം ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള സഹായങ്ങളും നമ്മുടെ സമൂഹം ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ യുവതി യുവാക്കൾക്കും മാതൃയാക്കാൻ പറ്റുന്ന ഒരു ഫാമിലി തന്നെയാണ് ഈശ്വർ മൽപയുടെ ഫാമിലി എന്ന് നിസ്സംശയം പറയാം.
ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം. ഒപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.